السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى سائر الأنبياء والمرسلين وآل كل من الصحابة أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, പരിശുദ്ധ റമളാനു ഷെരീഫിലെ ആദ്യത്തെ പത്തിലെ ആറ് തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഈമാനിനെ ശക്തിപ്പെടുത്തലാണ്. കാരണം ലോകം മുഴുവനും COVID-19 ഭീതിയിലും പ്രയാസത്തിലുമാണ്. പള്ളികൾ അടക്കപ്പെടുന്നു, സ്വലാത്തു മജിലിസുകൾ, ദിക്റു മജിലിസുകൾ എല്ലാം തടസ്സപ്പെടുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ കാലമാണ്. അവൻ്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഈ സമയത്ത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അവൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്തലാണ്. ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ള, അവൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനുള്ള 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഏറ്റവും വലിയ ഈമാനിൻ്റെ നിറകുടമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിൽ കമാലിയത്ത് പ്രാപിച്ച ഏറ്റവും വലിയ ഈമാനിൻ്റെ ഉടമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന നാഥ, സബ്ബിത്ത് കൽബി, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണം. അലാ ദീനിക, നിന്റെ മതത്തിൻ്റെ മേൽ ആ വിശ്വാസം ഉറപ്പിച്ചു നിർത്തണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നിത്യേന ദുആ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും വിപത്തുകൾ തിരമാല കണക്കെ ഒന്നൊന്നായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും അതിലൊന്നും പതറാതെ, ചിതറാതെ, എൻ്റെ ഈമാൻ, എൻ്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അത് നിലയുറപ്പിച്ചു നിർത്തിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് സദാസമയവും പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാൻ ശക്തിപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാരണം അത് തീർച്ചയായും പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധമായ റമളാനു ഷെരീഫ്. അള്ളാഹു സുബ്ഹാനഹു വതആല മാനവരാശിക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാർഗദീപം തെളിയിച്ചുകൊണ്ട് മാനവരെ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, സന്മാർഗത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് കനിഞ്ഞേകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഈമാൻ ദൃഢപ്പെടുത്താനും അത് സ്ഥിരപ്പെടുത്താനും അത് ചാഞ്ചല്യപ്പെടാതെ അചഞ്ചലമായി വിശ്വാസം നിലനിൽക്കാനും പരിശുദ്ധ ഖുർആൻ പാരായണം തീർച്ചയായും അത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റ 82 സൂക്തം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് കാരുണ്യമാണ്, അതുപോലെ അത് ശിഫായാണ്, അത് ശമനമാണ്, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. മാനസിക രോഗങ്ങൾക്ക്, ശാരീരിക രോഗങ്ങൾക്ക് അത് ശമനമാണ്. പരിശുദ്ധമായ
ഹൃദയത്തിൽ രൂഢമൂലമായി കിടക്കുന്ന വിശ്വാസത്തെ ചാഞ്ചല്യപ്പെടുത്താതെ അത് നിലനിർത്താൻ, അചഞ്ചലമായി അത് നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. തീർച്ചയായും എൻ്റെ വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ റമദാനു ഷെരീഫ്, പരിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാനു ഷെരീഫിൻ്റെ 5 ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. നമ്മൾ എത്ര പേർ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തി എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വിചിന്തനം ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ കാരണമാകുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്ന വീടുകളിലേക്ക് അവർ നിരനിരയായി ഇറങ്ങി വരികയാണ്. ആ റഹ്മത്തിൻ്റെ മാലാഖമാർ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വരാൻ കാരണമാകുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ ശബ്ദവീചികൾ നമ്മുടെ വീടുകളിൽ നിന്ന് അത് അന്തരീക്ഷത്തിലൂടെ അലയടിക്കുന്ന രൂപത്തിൽ എത്രമാത്രം നമ്മുടെ വീടുകൾ ഖുർആൻ ഓതുന്നുണ്ട് എന്ന് ഈ സമയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഖത്മ തീർക്കാൻ കഴിയുമെങ്കിൽ റമദാനു ഷെരീഫ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഖത്മ തീർക്കാൻ നമുക്ക് കഴിയണം. 2 ഖത്മമാണ് തീർക്കാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതാൻ അറിയില്ല എങ്കിൽ ആ പരിശുദ്ധ ഖുർആനിലെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും 1-ോ 2-ോ സൂറത്തുകളെങ്കിലും അത് നിത്യമായി പലതവണ പാരായണം ചെയ്യാനുള്ള ഒരു ശ്രമമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ അലമാരകളിൽ, നമ്മുടെ മേശയുടെ വലിപ്പുകൾക്കുള്ളിൽ തീർച്ചയായും വിശ്രമിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ചെളി പിടിച്ച് കരി പിടിച്ച് നമ്മുടെ വീടുകളുടെ അലമാരകളിൽ ഇരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അതൊന്ന് തേച്ചു മിനുക്കി വൃത്തിയാക്കി അതൊന്ന് തുറന്ന് ആ ശബ്ദം, ആ ഖുർആനിൻ്റെ ശബ്ദവീചികൾ അന്തരീക്ഷത്തിലൂടെ അലയടിച്ച് മാലാഖമാർ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഈമാനിനെ, നിങ്ങളുടെ ഈമാനിനെ ദൃഢപ്പെടുത്താനുള്ള 2-ാമത്തെ വിഷയം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 10 തവണയെങ്കിലും ഓതാൻ, ദിവസവും ഓതാൻ ഞാനും നിങ്ങളും സമയം കാണണം. 10 തവണ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. 20 തവണ ഓതിയാൽ 2 വീട് അവന് നിർമ്മിക്കപ്പെടും. അങ്ങനെ അവൻ എത്ര തവണ ഓതുന്നുവോ അത്രയും വീടുകൾ അവന് സ്വർഗത്തിൽ നിർമ്മിക്കപ്പെടും എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്, അതൊരു 10 തവണയെങ്കിലും ഓതാൻ ഞാനും നിങ്ങളും സമയം കാണണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഹബീബേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ റക്അത്തിലും അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് ഓതേണ്ട റക്അത്തുകളിലും മുഴുവനും സൂറത്തുൽ ഇഖ്ലാസ് അദ്ദേഹം ഓതുന്നുണ്ട്. അങ്ങനെ എല്ലാ റക്അത്തുകളിലും, സൂറത്ത് ഓതേണ്ട എല്ലാ റക്അത്തുകളിലും അവൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, എന്താണ് നീ അങ്ങനെ ചെയ്യാനുള്ള കാരണം? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വര്യൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസിനോട്, എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ് സൂറത്തുൽ ഇഖ്ലാസിനോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുകയ്യാഹ അദ്ഖലഖൽ ജന്ന, നിനക്ക് ആ സൂറത്തിനോടുള്ള ഇഖ്ലാസ്, സൂറത്തിനോടുള്ള മഹബ്ബത്ത്, സ്നേഹം അത് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിൻ്റെ ഒരു ചെറിയ മഹത്വം പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈമാൻ, എൻ്റെ വിശ്വാസം ദൃഢപ്പെടുത്തേണ്ട ഒരു വർത്തമാന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. അതിൻ്റെ 2-ാമത്തെ ഒരു കാരണം, എൻ്റെ ഈമാൻ ദൃഢപ്പെടുത്താൻ, എൻ്റെ വിശ്വാസം ദൃഢപ്പെടുത്താനുള്ള 2-ാമത്തെ വിഷയം അത് പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യലാണ്. അതിനുവേണ്ടി
വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശ്വാസികളോട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി എൻ്റെ ഈമാൻ നിങ്ങളുടെ വിശ്വാസം അത് ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി മൂന്നാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കലാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കലാണ്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന, എല്ലാം സംവിധാനിച്ച റബ്ബ് ഇന്നും ഇന്നലെയുമല്ല, എന്നോ നമുക്കറിയാത്ത കാലം മുതൽ ഇന്നുവരെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, കോടാന് കോടി സൃഷ്ടികളെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അപാരമായ മഹത്വത്തെക്കുറിച്ച്, അവൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇവിടെയും നമ്മൾ ചിന്തിക്കണം. COVID-19 ലോകം മുഴുവനും ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ഒരു വലിയ വിഭാഗം ആളുകളെ അള്ളാഹുവിന് നശിപ്പിക്കാമായിരുന്നു, പക്ഷേ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. കുറെ ആളുകളാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. വളരെ ലോകത്തെ ജനസംഖ്യയെ അപേക്ഷിച്ച് വളരെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അതിൽ അകപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം എന്ന് പറയുന്നത് ആ വലിയ മഹത്വം ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആകാശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മാമലകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തെ സൃഷ്ടിച്ച സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയും. നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ രൂഢമൂലമാകും, അതിൽ സംശയമില്ല. ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസി മാറണം. ആ വിശ്വാസിയുടെ ഈമാൻ തകരലല്ല ഇവിടെ പ്രധാനം, അവന്റെ വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കലാണ്. അതിന് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാലാമതായി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതിന് നാലാമതായി നമ്മൾ അറിയേണ്ട വിഷയം സൽകർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണ്. സൽകർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച, അവന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൽകർമ്മങ്ങൾ, ആ സൽകർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരെങ്കിലും മരുന്നില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വൈയക്തികമായ സഹായം ആവശ്യമുള്ളവരാണോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ മാറണം. നമ്മൾ തന്നിലേക്ക് ഒതുങ്ങാതെ തൻ്റെ സഹോദരനിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ജനങ്ങൾ മുഴുവനും പട്ടിണി കിടക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന പ്രവർത്തനങ്ങളിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ജീവിതത്തിൽ നമുക്കത് ധാരാളം കാണാൻ കഴിയും. അത്തരം വിഷയങ്ങളിലേക്ക് വഴിയെ ഞാൻ കടന്നു വരും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൽകർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്, അതിലേക്ക് ഉളരുക എന്നുള്ളതാണ്. ഒരു സൽക്കർമ്മം ഉണ്ട് എന്നറിയുമ്പോൾ അതിൽ നിന്ന് പിറകോട്ട് പോകാതെ അതെനിക്കും ചെയ്യണം, അതിൻ്റെ ഫലം എനിക്കും ലഭിക്കണം എന്ന് ചിന്തിച്ച് അതിലേക്ക് കുതറി ഓടാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമതായി നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അഞ്ചാമതായ കാരണം സുന്നത്തുകളെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സുന്നത്തുകളെ അധികരിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ എത്ര മാത്രം നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം നമ്മൾ അധികരിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഒരുപാട് സുന്നത്തുകൾ നമുക്ക് പരിശുദ്ധ റമദാനു ഷെരീഫിൽ നമുക്ക് ലഭിക്കുകയാണ്. ഒരു ഉദാഹരണം അത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് തുറക്കാനിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്നാമത്തെ സന്തോഷം അവന് നോമ്പ് തുറക്കുന്ന അവസരത്തിലുള്ള സന്തോഷമാണ്. എന്താണ് ആ സന്തോഷത്തിന്റെ കാരണം? ആ വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, വികാര വിചാരങ്ങൾ പാടില്ല. ആ വൈകുന്നേരമാകുമ്പോൾ നോമ്പ് തുറക്കുന്നതോടുകൂടെ ഇത് മൂന്നും അനുവദിക്കപ്പെടുകയാണ്. ഒരു സന്തോഷമാണത്, ആ സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. മറ്റൊന്നവന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. നോമ്പുകാരന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹു
അല്ലാഹുവിനെ കാണലാൻ, അല്ലാഹുവിന്റെ ലിഖാ ദർശിക്കലാൻ. ഈ രണ്ട് സന്തോഷം നോമ്പുകാരനുണ്ട്. ഈ സമയത്ത് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണ വിഭവങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഭക്ഷണം മുഴുവനും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ കൈ അതിലേക്ക് നീളുന്നില്ല. മഗരിബിന്റെ വാങ്ക് മുഴങ്ങട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട്, മഗരിബിന്റെ വാങ്ക് മുഴങ്ങട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം മുന്നിൽ വെച്ച് അതിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയം നമ്മളതിലേക്ക് നമ്മുടെ കൈകൾ നീളുന്നില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കപ്പെട്ട സമയമായിട്ടില്ല. ആ സമയം വരെ നമ്മൾ ക്ഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് തീർച്ചയായും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ചില സുന്നത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ കഴിയണം. ഒന്ന്, നോമ്പ് തുറക്കാനിരിക്കും സമയത്ത് ഒരു തസ്ബീഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ തസ്ബീഹ് ചൊല്ലി നോമ്പ് തുറക്കാനിരിക്കുകയും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് പരിപൂർണമായി കേൾക്കുകയും അതിന് ജവാബ് കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഭക്ഷണം നമ്മൾ കയ്യിലെടുത്ത്, നമ്മൾ കാരക്ക കയ്യിലെടുത്ത്, ഈത്തപ്പഴം കയ്യിലെടുത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ക് എന്ന ദിക്റു ചൊല്ലി നമ്മൾ നോമ്പ് മുറിക്കുകയാണ്, നോമ്പ് തുറക്കുകയാണ്. എത്ര സുന്നത്താണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നു, ബാങ്കിന് നമ്മൾ ജവാബ് കൊടുക്കുന്നു, ഭക്ഷണം നമ്മുടെ ഈത്തപ്പഴം കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്നു. മൂന്നാമത്തെ സുന്നത്ത്, നാലാമത്തെ സുന്നത്ത്, ആ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്നു, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നീ തന്ന ഭക്ഷണം അതുകൊണ്ട് ഞാൻ ഇതാ നോമ്പ് തുറക്കുക എന്ന ദിക്റും ചൊല്ലി നമ്മൾ നോമ്പ് തുറക്കുകയാണ്. എത്ര സുന്നത്തുകളാണ് നമുക്ക് ലഭിക്കുന്നത്! ഒരു ചെറിയ സുന്നത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നോമ്പിന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ലഭിക്കാവുന്ന സുന്നത്തുകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശാലമായി പറയുകയല്ല, വളരെ ചുരുങ്ങിയ വിഷയം. തീർച്ചയായും ഇന്ന് പറഞ്ഞതിന്റെ രത്നം ചുരുക്കം, നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം പ്രതിസന്ധികൾക്ക് മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ, പേമാരിക്ക് മുമ്പിൽ, മഹാമാരിക്ക് മുമ്പിൽ ഒരിക്കലും നമ്മുടെ ഈമാൻ പതറരുത്, നമ്മുടെ ഈമാൻ ചിതറരുത്. വിശ്വാസത്തിൽ ഒരിക്കലും ഒരു ചാഞ്ചല്യവും നമുക്ക് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ, നമ്മുടെ ഈമാൻ ക്ഷതം സംഭവിച്ചാൽ അത് നമ്മുടെ പരാജയമാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ പിടിച്ചു നിർത്തേണ്ട, നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തേണ്ട സമയമാണ് ഈ പ്രതിസന്ധികളുടെ സമയമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനു വേണ്ടി ആ ഈമാനെ ശക്തിപ്പെടുത്താനുള്ള അഞ്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രാർത്ഥന തന്നെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുക. രണ്ട്, പരിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക. മൂന്ന്, അല്ലാഹുവിന്റെ മഹത്വത്തെ പറ്റി ഓർക്കുക. നാല്, നല്ല സൽകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്നായി നമ്മൾ ചെയ്യുക. അഞ്ചാമതായി, സുന്നത്തുകൾ എത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ. ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു ചെറിയ സമയം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആറ് തറാവീഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കുന്ന നിസ്കാരങ്ങളാക്കി തീർക്കുമാറാകട്ടെ. ലോകം മുഴുവനും പടർന്നു പിടിച്ച്, ലോകത്തെ ജനങ്ങൾ മുഴുവനും ഭീതിയിലായിരിക്കുന്ന ആ COVID-19 കൊറോണ വൈറസ് എന്ന മഹാമാരിയിൽ നിന്ന് നമ്മെയും നമ്മുടെ നാട്ടുകാരെയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ, നാടിനു വേണ്ടി, വീടിനു
വേണ്ടി നാടും വീടും വിട്ട് അധ്വാനിക്കാൻ ഗൾഫ് നാടുകളിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ വളരെ പ്രയാസത്തിലാണ്, വളരെ വിഷമത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനു ഷരീഫിന്റെ ഹക്ക് കൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് അവരെയും നമ്മെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിരവധി ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സന്തോഷത്തോടുകൂടെ നിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ. അവസാനം അവന്റെ സ്വർഗത്തിൽ അള്ളാഹുന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, പള്ളിക്ക് ചുറ്റും മറവിട്ടു കിടക്കുന്നവർ, അതുപോലെ പള്ളി, മദ്രസ തുടങ്ങിയ സംരംഭങ്ങളെ അതുണ്ടാക്കി അന്നു മുതൽ ഇന്നു വരെ സഹകരിച്ച, സഹായിച്ച ആളുകൾ എല്ലാവരെയും അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.